നമസ്കാരം. ഒരു കാലത്ത് ഇടതുപക്ഷത്തിന്റെ വിശിഷ്യ സി പി എമ്മിന്റെ ഒരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായിരുന്നു ഈഴവ സമുദായ അംഗങ്ങൾ അല്ലെങ്കിൽ എസ് എൻ ഡി പി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. കാലം ഇങ്ങോട്ട് വന്നപ്പോൾ അതിൽ മാറ്റങ്ങളുണ്ടായി. ഈഴവ സമുദായത്തെയും സമുദായ അംഗങ്ങളെയും പൊതുവെ ഹിന്ദുക്കളെയും ഒക്കെ തന്നെ അപമാനിക്കുന്ന രീതിയിലേക്ക് ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷവും സി പി എമ്മും ഒക്കെ എത്തി. ഗുരുദേവനെ തൂക്കിലേറ്റുന്ന പ്രതീകം വരെ അവർ ടാബ്ലോയിൽ അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ഹൈന്ദവരെ ഒന്നടങ്കം അധിക്ഷേപിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തികളും പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നമുക്കറിയാം. എങ്കിലും ഈ ശബരിമല കാലത്ത്, ശബരിമല വിഷയം ഉണ്ടായ സമയത്ത് എസ് എൻ ഡി പി യോഗം സർക്കാർ സംഘടിപ്പിച്ച വനിതാ മതിലിന്റെ ഭാഗമായിരുന്നു, നവോത്ഥാനത്തിന്റെ ഭാഗമായ വനിതാ മതിലിന്റെ ഭാഗമായിരുന്നു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ദിവസങ്ങളും കാലങ്ങളും മാസങ്ങളും ഒക്കെ ഇങ്ങോട്ട് വന്നു. എന്തായാലും എസ് എൻ ഡി പി യോഗം പിണറായി സർക്കാരിന്റെ ചതിയും വഞ്ചനയും ഒക്കെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ദിവസം എസ് എൻ ഡി പി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശന്റെ സഹധർമ്മിണിയും അതുപോലെ തന്നെ എസ് എൻ ഡി പി വനിതാ വിഭാഗത്തിന്റെ ചുമതലയുള്ള വ്യക്തിയുമായ ശ്രീമതി പ്രീതി നടേശനാണ് ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. എസ് എൻ ഡി പി യോഗത്തിലെ പ്രത്യേകിച്ചും വനിതകൾക്ക്, സ്ത്രീ ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ തന്നെ കാലങ്ങൾക്ക് മുമ്പേ വ്യക്തമായി. എന്നാലും അവർ ശക്തമായി ഒരു പൊതുവേദിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായത് ഒരു ശുഭ സൂചകമായ കാര്യമായിട്ടാണ് കേരള പൊതുസമൂഹം കാണുന്നത്. എന്താണ് അവർ പറഞ്ഞത്, എന്താണ് അതിന്റെ സാങ്കത്യം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നവോത്ഥാന മതിലിനായി സഹകരിച്ച താനടക്കമുള്ള ശ്രീനാരായണീയരെ പിണറായി സർക്കാർ വഞ്ചിക്കുകയായിരുന്നു, ചതിക്കുകയായിരുന്നു എന്ന് എസ് എൻ ഡി പി യോഗം ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നരേശൻ വെളിപ്പെടുത്തി. ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച അയ്യപ്പ സംഗമവും നാമജപ ഘോഷയാത്രയും ചേർത്തല ഗുരുമന്ദിരത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീമതി പ്രീതി നരേശൻ. തങ്ങളെയൊക്കെ വഞ്ചിച്ചുകൊണ്ടാണ് ശബരിമല സന്നിധാനത്ത് നേരം വെളുക്കുന്നതിന് മുൻപ് സ്ത്രീകളെ ഒളിച്ചു കടത്തിയത്, അപ്പോഴുണ്ടായ പ്രയാസവും മനസ്സിലെ വേദനയും പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നുകൂടി അവർ വ്യക്തമാക്കി. കോടതി ഉത്തരവുണ്ടായാലും എന്ത് സംഭവിച്ചാലും കേരളത്തിലെ വിശ്വാസികളായ സ്ത്രീകളാരും ആചാരലംഘനം നടത്തി ശബരിമലയ്ക്ക് ഒരിക്കലും പോകില്ല. നിലവിളക്ക് കൊളുത്തുന്നതിൽ പോലും ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നവരാണ് ഹൈന്ദവർ. തെരുവുകളിൽ നടന്ന നാമജപ പ്രതിഷേധങ്ങൾക്ക് പോകരുതെന്ന് അന്ന് എസ് എൻ ഡി പി യോഗം പറഞ്ഞത് സമുദായ അംഗങ്ങൾ കേസിൽ പെടുമെന്ന് ഭയന്നിട്ടാണ് എന്ന കാര്യം കൂടി അവർ വെളിപ്പെടുത്തി. ആചാരലംഘനം നടത്തി ശബരിമലയിൽ ഒരു സ്ത്രീയെയും കയറ്റാൻ എസ് എൻ ഡി പി യോഗം അനുവദിക്കില്ല. ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ അനുഷ്ഠാനങ്ങളുണ്ട്, അതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ പ്രീതി നരേശൻ പറയുകയുണ്ടായി. അതുപോലെ തന്നെ അധകൃതർക്ക് പൂജ ചെയ്യാൻ അവകാശമില്ലാതിരുന്ന കാലത്താണ് ഗുരു ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത്. ഗുരുദേവനെ വേണ്ടത്ര മനസ്സിലാക്കാൻ ഈ വിപ്ലവ പാർട്ടികൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം കൂടി ശ്രീമതി പ്രീതി നരേശൻ വ്യക്തമാക്കി. ഇത് ഒരു ഒരു മാറ്റത്തിന്റെ ദിശാ സൂചകമാണ്. ഇതിപ്പോൾ കാലങ്ങൾക്ക്, കുറച്ച് നാളുകൾക്ക് മുൻപേ ഈ മാറ്റത്തിന്റെ ചില പ്രതിധ്വനികൾ കണ്ടിരുന്നു. ഇത് ഒരു സമുദായത്തെ, ഒരു സമുദായം, അതായത് എന്തു വന്നാലും ഈഴവ സമുദായാംഗങ്ങൾ, ശ്രീനാരായണീയരായ ആളുകൾ ഇടതുപക്ഷത്തിനെ വോട്ട് ചെയ്യൂ എന്ന ഒരു ധാരണ പണ്ട് മുതലേ വച്ചു പുലർത്തിയിരുന്നവരാണ് സി പി എം കാർ. ആ ധാരണ എന്തായാലും പൊളിഞ്ഞു വീണിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഹിന്ദുധർമ്മത്തെയും സനാതന മൂല്യങ്ങളെയും ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന ശ്രീനാരായണീയ സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ട്, പറ്റിച്ചുകൊണ്ട്, അവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു രീതിയാണ് കാലങ്ങളായി ഇവിടെ ഇടതുപക്ഷ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വലതുപക്ഷക്കാരും മോശമല്ല. എന്തൊക്കെയായാലും ഇത്തവണ ഹൈന്ദവ സമുദായങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആചാര സംരക്ഷണത്തിനായി പൊരുതുന്ന രീതിയിൽ തന്നെ ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ എന്നും ഹൈന്ദവന് എതിരാണ്. അതിപ്പോൾ ക്ഷേത്ര ഭരണത്തിന്റെ രീതിയായാലും ശരി, ശബരിമലയായാലും ശരി, മറ്റ് രീതികളായാലും ശരി, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിൽ നിരോധിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ദേവസ്വം കമ്മീഷണർ വിശദീകരണം നൽകിയത്, ഉത്തരവിട്ടത്. ഇവിടെ സാംസ്കാരികത, ഇവിടെ ഹൈന്ദവ ധർമ്മം, സനാതന മൂല്യങ്ങൾ ഒന്നും പുലരാൻ സമ്മതിക്കില്ല. ക്ഷേത്രങ്ങളിൽ ഹൈന്ദവ മതവും ഭഗവത്ഗീതയും പഠിക്കാൻ അനുവദിക്കില്ല. അങ്ങനെ ഹിന്ദു സമൂഹത്തെ, വിവിധ സമുദായാംഗങ്ങളെ മൊത്തം ചവിട്ടിത്തേക്കുന്ന ഒരു നയമാണ് പ്രത്യേകിച്ചും ഇടതുപക്ഷവും സി പി എമ്മും സ്വീകരിച്ചു വരുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഇപ്പോൾ വ്യക്തമായ ശബ്ദമുയർത്തിയിരിക്കുന്നത്. അവിടുത്തെ സ്ത്രീ ജനങ്ങളുടെ ശബ്ദമാണ് ഉയർന്നിരിക്കുന്നത്. തീർച്ചയായും പല കാര്യങ്ങൾക്കും ശ്രീനാരായണീയ വിശ്വാസികളും സമുദായാംഗങ്ങളും മറ്റ് സമുദായാംഗങ്ങളും ഹൈന്ദവർ ഒന്നടങ്കം ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം മുട്ടി നിൽക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെയാണ് കാണാൻ കഴിയുന്നത്. എല്ലാവരെയും, ഹൈന്ദവ ശ്രീനാരായണീയരെ മാത്രമല്ല, ഹൈന്ദവ സമുദായങ്ങളെ മുഴുവൻ, ഹൈന്ദവരെ മുഴുവൻ ചതിച്ച, വഞ്ചിച്ച സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് പൊതുസമൂഹം ഇതാ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഏത് രീതിയിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണാം. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.